ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുശീലാസ് കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി കേട്ടോ. നല്ല അടിപൊളി വലിയ ചെമ്മീനാണ്. വലിയ ചെമ്മീൻ എന്ന് വെച്ചാൽ നമ്മുടെ കടലിലെ ചെമ്മീനല്ല, വളർത്ത് ചെമ്മീൻ ഉണ്ടല്ലോ, നല്ല വലുപ്പമുള്ള ചെമ്മീനാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചെമ്മീൻ്റെ വലിപ്പം കാണണോ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല വലിപ്പമുള്ള ചെമ്മീനാ കേട്ടോ, നല്ല ഫ്രഷാണ്. നമുക്ക് ഇത്ര ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. തലയൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. നമുക്ക് കുറച്ച് നേരം, ഒരു 20 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കണം. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുത്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, ചെമ്മീൻ. അപ്പോൾ കുറച്ച് ഒരു 20 മിനിറ്റ് ആക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഈർക്കിലിയിൽ കോർത്തിട്ടാണ് ഈ ചെമ്മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും, അതുപോലെ വളഞ്ഞു നിൽക്കാതെ വടി പോലെ നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈർക്കിലി കോർത്തിട്ട് പൊരിച്ചെടുക്കുന്നത്. അതും ഇതുപോലെ ഒരു ഈർക്കലി എടുത്തിട്ട് നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിലൂടെ ഈ ചെമ്മീൻ്റെ ഇതിലൂടെ ഒരു പച്ച ലൈൻ പോലെ ഉണ്ടാവാറ, നമ്മൾ വലിച്ചെടുക്കണം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇതുപോലെ കോർത്ത് വെക്കുക. അങ്ങനെയെല്ലാം നമുക്ക് കോർത്ത് വെക്കണം. അപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മസാല ഒക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് ഈർക്കിലി കോർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബിരിയാണിക്ക് ബിരിയാണി റെഡിയാക്കുന്നത്. കാണാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്ത് അവയിലിട്ട് പൊരിച്ചെടുത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മെരിഞ്ഞ് വന്നിട്ടുണ്ട്, ഏകദേശം നല്ല ഭാഗമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം, തണുത്തതിന് ശേഷം നമുക്ക് ഈ ഈർക്കിലി ഉണ്ടല്ലോ അത് ഊരിയെടുക്കാം നമുക്ക്. അപ്പോൾ ചെമ്മീൻ ഇതുപോലെ സ്റ്റിഫായി തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനൊരു 5 സവാള, വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതാണ്. 3 കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്, ഞാൻ പിന്നെ പറയാം. ഗ്രാമ്പു, കറുവപ്പട്ട പീസസ്, അതുപോലെ 3-4 ഏലക്ക, പിന്നെ കാഷ്യൂനട്ട് വേണം. കാഷ്യൂനട്ട് അരച്ച് ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പം ആദ്യം നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നെയ്യ് ഒഴിച്ചതാണ്, ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അത് സ്റ്റിഫായി പോയി. സവാള നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്, നമുക്കത് കോരി എടുക്കണം. അപ്പൊ നമ്മൾ സവാള കോരി എടുത്തതിന് ശേഷം വീണ്ടും നെയ്യ് ഒഴിച്ചിട്ട് എടുക്കണം.
മുന്തിരി നന്നായിട്ട് ഉണക്ക മുന്തിരി നന്നായിട്ട് ഒന്ന് വഴറ്റി കോരിയെടുക്കാം. അത് കഴിഞ്ഞ് കാഷ്യൂ നട്ട് നമുക്ക് വറുത്തെടുക്കണം. പച്ചമുളക് വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളി കൂടി ഇടാം. അപ്പൊ തക്കാളി നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, അതുപോലെ ഗരം മസാല ഒരു ടീസ്പൂണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതുകൂടി ചേർക്കാം. അതിന്റെ കൂടെ തന്നെ മല്ലിയില കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതുകൂടി ചേർക്കാം. അതിന്റെ കൂടെ തന്നെ മല്ലിയില. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. ഉപ്പ് നേരത്തെ പറയാൻ പറ്റുപോയി. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുണ്ടോ നമ്മുടെ ചെമ്മീൻ ഇതുപോലെ കുത്തനെ നിൽക്കുന്നുണ്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു അരക്കപ്പ് തൈര് ഒഴിക്കാം. ഇനി നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പൊ അതിനുവേണ്ടി കുക്കർ ഇതുപോലെ ഒരു കുക്കർ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ബേ ലീഫ്, കറാമ്പ്, കറുവപ്പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഒന്നിട്ട് വെച്ചാൽ അത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഏത് പാത്രത്തിനാണോ നമ്മൾ അരി എടുക്കുന്നത് അതിന്റെ ഡബിൾ വെള്ളം ചേർക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു മഗ്ഗിലാണ് അരി, ഒരു മഗ്ഗാണ് അരി എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ 10 മിനിറ്റ് നേരം കുതിർത്ത അരിയാണ്. പത്ത് മിനിറ്റ് നേരം ഇതുവരെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാന്. അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അരി നന്നായിട്ട് ഉടഞ്ഞു പോവാതിരിക്കാനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കാം. ഒഴിക്കാൻ പോന്നെ 1 മഗ് അരിയും 2 മഗ് വെള്ളമാണ്. ഇപ്പൊ 2 മഗ് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഒഴിക്കാം. അപ്പൊ ഇതിലേക്ക് ചെറുനാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മുടെ അരി നന്നായി തിളച്ചു വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്ത് ഉടയുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് മാറ്റി വെക്കാം, ഇറക്കി വെക്കാം. വെച്ചിട്ട് ഇത് ദം ചെയ്യാം, ഇതെടുക്കണം. അപ്പൊ നമ്മള് വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള കുറച്ചു കുറച്ചിട്ടിടാം. മുന്തിരി, മല്ലിയില, പുതിന, ഇതുപോലെ ലെയർ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ വീണ്ടും ഇതുപോലെ റൈസ് സെറ്റ് ചെയ്തതിന് ശേഷം സവോള, മുന്തിരി, കറിവേപ്പില, സോറി മല്ലിയില, പുതിനയില, ഇതൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി കളർ ആവശ്യമുള്ളവർക്ക് കളർ ചേർക്കാട്ടോ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് റൈസിലേക്ക്. അപ്പൊ അതിന് മുകളിൽ വീണ്ടും നമുക്ക് മല്ലിയിലയും പുതിനയും സവോള അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പാകം നോക്കാം. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാല് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുകൂടി നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ആഡ് ചെയ്യാം. പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ നമുക്കതെല്ലാം കൂടി എല്ലാത്തിന്റെ അടിയിലോട്ടും മിക്സായി കിട്ടും. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഇതുപോലെ ഇതുണ്ട്, കുത്തനെയാണ് നിൽക്കുന്നത്, വളഞ്ഞിട്ടല്ല, കുത്തനെയാണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നെട്ടിപ്പൊരിച്ച ചെമ്മീനാണ്, ഉണ്ടോ ചെമ്മീൻ കുത്തനെ നിൽക്കുന്നുണ്ടോ? വളഞ്ഞിട്ടുള്ള ചെമ്മീൻ സ്പെഷ്യലായിട്ട് കുത്തനെ നിർത്തിയിട്ടാണ് പിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ഓൺ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞു വലയ്ക്കുന്നുണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.